എൻ്റെ പേര് മാളവിക. എൻ്റെ പേര് വന്ദന. GHS തച്ചങ്ങാട് സ്കൂളിൽ നിന്നും വരുന്നു, കാസർഗോഡ് ജില്ലയിലാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ ചലനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ സഹായിക്കുന്നവയാണ് ന്യൂട്ടൻ്റെ 1, 2, 3 ചലന നിയമങ്ങൾ. 9-ാം തരത്തിലെ ചലനവും ചലന നിയമങ്ങളും എന്ന പാഠഭാഗത്തിലെ ന്യൂട്ടൻ്റെ 2-ാം ചലന നിയമം ചില പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ന്യൂട്ടൻ്റെ 2-ാം ചലന നിയമപ്രകാരം ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യതിയാന നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് F=mv - mu/T, F=m × v - u/T, അതായത് F = ma. ഒരു വസ്തുവിൻ്റെ ബലം സ്ഥിരമായിരിക്കുമ്പോൾ മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്വരണം കുറയുന്നു എന്ന ആശയം തെളിയിക്കുന്ന പരീക്ഷണമാണ് ആദ്യമായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച 2 ട്രക്കുകൾ നിശ്ചിത അകലത്തിൽ വയ്ക്കുന്നു. വെച്ച സ്ഥലം മാർക്ക് ചെയ്യുന്നു. 2 ട്രക്കുകളിലെ മാസ് 500 ഗ്രാം വീതമാണ്. 2 ട്രക്കുകളും ഒരേ അകലത്തിൽ വലിച്ചു വിടണം. ഇപ്പോൾ 2 ട്രക്കുകളുടെ സ്ഥാനാന്തരം തുല്യമാണ്. ട്രക്കുകളിൽ വ്യത്യസ്ത അളവിലുള്ള ഭാരം കയറ്റി പരീക്ഷണം ആവർത്തിക്കുന്നു. ട്രക്ക് 2-ലെ മാസ് 1000 ഗ്രാമും ട്രക്ക് 1-ലെ മാസ് 500 ഗ്രാമും ആക്കിക്കൊണ്ട് പരീക്ഷണം ആവർത്തിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രക്കുകളുടെ മാസ് വർദ്ധിപ്പിച്ച് പരീക്ഷണം ആവർത്തിച്ചപ്പോൾ മാസ് കൂടിയ ട്രക്കിന് സ്ഥാനാന്തരം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ ബലം സ്ഥിരമായിരിക്കുമ്പോൾ മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥാനാന്തരം കുറയുന്നു, അതായത് ത്വരണം കുറയുന്നു. ഇതേ ആശയം മറ്റൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാനാണ് ഇനി ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഒരു ബോൾ ലോഞ്ചർ, വ്യത്യസ്ത മാസമുള്ള 2 പന്തുകൾ എന്നിവയാണ്. മാസ് കുറഞ്ഞ പന്ത് 150 ഡിഗ്രി കോണളവിൽ വെച്ച് പരീക്ഷണം ആരംഭിക്കുന്നു. ഇനി മാസ് കുറഞ്ഞ പന്തിൻ്റെ സ്ഥാനത്ത് മാസ് കൂടിയ പന്ത് വെച്ച് പരീക്ഷണം ആവർത്തിക്കുന്നു. ഈ 2 പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ മാസ് കുറഞ്ഞ പന്തിൻ്റെ സ്ഥാനാന്തരം കൂടുതലും മാസ് കൂടിയ പന്തിൻ്റെ സ്ഥാനാന്തരം കുറവുമാണ് ലഭിച്ചത്. അതായത് ഒരു വസ്തുവിൻ്റെ ബലം സ്ഥിരമായിരുന്നാൽ അതിൻ്റെ മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ത്വരണം കുറയുന്നു, ത്വരണം കുറയുമ്പോൾ സ്ഥാനാന്തരവും കുറയുന്നു. മാസ് സ്ഥിരമായിരിക്കുമ്പോൾ ബലം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥാനാന്തരം വർദ്ധിക്കുന്നു എന്ന ആശയം തെളിയിക്കുന്ന പരീക്ഷണമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബലം മാസ് സ്ഥിരമാക്കിക്കൊണ്ട് മീറ്റർ സ്കെയിലുകൾക്കിടയിൽ ഒരു പന്ത് വെച്ചിരിക്കുന്നു. ചെരിവ് പ്രതലത്തിലൂടെ ചെറുതും വലുതുമായ ഗോലികൾ ഉരുട്ടിവിടുന്നു. ചെറിയ ഗോലി ചെരിവ് പ്രതലത്തിലൂടെ ഉരുട്ടിവിടുന്നു. ഇപ്പോൾ ബോളിനുണ്ടായ സ്ഥാനാന്തരം 1 സെൻറ്റിമീറ്ററാണ്. ഇനി വലിയ ഗോലി ചെരിവ് പ്രതലത്തിലൂടെ ഉരുട്ടിവിടുന്നു. ഇപ്പോൾ ബോളിനുണ്ടായ സ്ഥാനാന്തരം 85 സെൻറ്റിമീറ്ററാണ്. വലിയ ഗോലി ചെരിവ് പ്രതലത്തിലൂടെ ഉരുട്ടിവിടുന്നു. ഇപ്പോൾ ബോളിനുണ്ടായ സ്ഥാനാന്തരം 64 ആണ്. അതായത് ചെറിയ ഗോലി ചെരിവ് പ്രതലത്തിലൂടെ ഉരുട്ടിവിടുമ്പോൾ ചെറിയ ഗോലി പന്തിനുമേൽ പ്രയോഗിച്ചാൽ ബലത്താൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരവും വലിയ ഗോലി പന്തിനുമേൽ പ്രയോഗിച്ച ബലത്താൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരവും വ്യത്യസ്തമാണ്. അതായത് ഒരു വസ്തുവിൻ്റെ മാസ് സ്ഥിരമായിരിക്കുമ്പോൾ ബലം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്ഥാനാന്തരം വർദ്ധിക്കുന്നു. ഇതിനായി ഞങ്ങൾ ഉപയോഗിക്കുന്ന സാമഗ്രികൾ 2 മീറ്റർ സ്കെയിൽ, ഒരു ടോയ് കാർ, വ്യത്യസ്ത മാസമുള്ള 2 ഗോലികൾ എന്നിവയാണ്. മാസ് കുറഞ്ഞ ഗോലി ചെരിവ് പ്രതലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിടുന്നു. ഇപ്പോൾ കാറിനുണ്ടായ സ്ഥാനാന്തരം 7 ആണ്. ഇനി മാസ് കുറഞ്ഞ ഗോലിയുടെ സ്ഥാനത്ത് മാസ് കൂടിയ ഗോലി വെച്ച് പരീക്ഷണം ആവർത്തിക്കുന്നു. ഇപ്പോൾ കാറിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 30 ആണ്. അതായത് മാസ് കുറഞ്ഞ ഗോലി ഉരുട്ടിവിട്ടപ്പോൾ കാറിൻ്റെ സ്ഥാനാന്തരം കുറവും മാസ് കൂടിയ ഗോലി ഉരുട്ടിവിട്ടപ്പോൾ
കാറിൻ്റെ സ്ഥാനാന്തരം കൂടുതലുമാണ് ഉണ്ടായത്. അതായത് ഒരു വസ്തുവിൻ്റെ മാസ സ്ഥിരമായിരുന്നാൽ അതിൻ്റെ ബലം വർദ്ധിക്കുമ്പോൾ ത്വരണം വർദ്ധിക്കുന്നു, ത്വരണം വർദ്ധിക്കുമ്പോൾ സ്ഥാനാന്തരവും വർദ്ധിക്കുന്നു. നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നാം ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം പ്രയോജനപ്പെടുത്താറുണ്ട്. അവയിൽ ചില സന്ദർഭങ്ങളാണ് ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. ബോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീണ് ആഘാതം കുറയുന്നു. അതായത് സമയം ദീർഘിക്കുമ്പോൾ ആഘാതം കുറയുന്നു. ഒരു അഭ്യാസി കടുപ്പമുള്ള ഇഷ്ടികകൾ വളരെ വേഗത്തിൽ പൊട്ടിക്കുന്നു. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ എന്നിവ നിറയ്ക്കുന്നു. ഗ്ലാസ് പാത്രങ്ങൾ കൂട്ടിമുട്ടി പൊട്ടുന്നത് ഇവ ഒഴിവാക്കുന്നു. ഇതുമാത്രമല്ല, ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നാം പ്രയോജനപ്പെടുത്താറുണ്ട്. സമയപരിധി മൂലം നാം ഇവിടം കൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. എൻ്റെ പേര് പർവീൻ. ഞങ്ങൾ സെൻറ് ജോസഫ് HSS മതിലകം സ്കൂളിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട ഏതാനും പരീക്ഷണങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വൈദ്യുതി. വൈദ്യുതി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഏതാനും പരീക്ഷണങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യമായി ഒരു സർക്കുലർ ലൂപ്പിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവം നമുക്ക് പരിചയപ്പെടാം. ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഇതിൻ്റെ രണ്ടറ്റവും ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് വന്നു. ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവം വ്യക്തമായി കാണാൻ വേണ്ടി കുറച്ച് അയൺ പൗഡർ നമുക്ക് വിതറി നോക്കാം. അടുത്തതായി ഒരു സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വഭാവം നമുക്ക് വ്യക്തമായി കാണാം. ഇതൊരു സോളിനോയിഡാണ്. ഇതിൻ്റെ രണ്ടറ്റവും ബാറ്ററിയുമായി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നു. ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെയാകുന്നു. ഇതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം നമുക്ക് നോക്കാം. അടുത്തതായി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് കടക്കാം. ആദ്യമായി എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നോക്കാം. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റമുണ്ടാകുന്നതിൻ്റെ ഫലമായി ആ ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഈ പ്രതിഭാസമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒരു പ്രതിഭാസമായ സെൽഫ് ഇൻഡക്ഷനിലേക്ക് കടക്കാം. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? ഇതൊരു സോളിനോയിഡാണ്. ഈ സോളിനോയിഡ് AC കറണ്ട് കൊടുക്കുമ്പോൾ ഇതിലൊരു വേരി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. ഈ വേരി മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം ഇതിലൊരു ബാക്ക് EMF ഉണ്ടാകുന്നു. ഈ ഫിനോമിനൻ്റെ പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. ഇതൊരു 12 volt ബൾബാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ബൾബിൻ്റെ പ്രകാശ തീവ്രത എത്രയെന്ന് നോക്കാം. ബൾബിൻ്റെ പ്രകാശ തീവ്രത കണ്ടല്ലോ. ഇനി നമുക്ക് ഈ ബൾബിനെ സോളിനോയിഡുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബൾബിൻ്റെ പ്രകാശ തീവ്രത വളരെ കുറവാണ്. ഇതിന് കാരണം ഈ സോളിനോയിഡിൽ ഒരു ബാക്ക് EMF ആണ് ഉണ്ടാകുന്നത്. ഇതിന്റെ വെളിച്ചം കുറയുന്നു. അടുത്തതായി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ മറ്റൊരു പ്രതിഭാസമായ മ്യൂച്വൽ ഇൻഡക്ഷനിലേക്ക് കടക്കാം. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നോക്കാം. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുറ്റുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിലും മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി തൊട്ടടുത്ത കമ്പിച്ചുറ്റിലും ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഏതാനും പരീക്ഷണങ്ങൾക്ക് കടക്കാം. ഇതൊരു സോളിനോയിഡാണ്. ഈ സോളിനോയിഡുമായിട്ടൊരു ബൾബ് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് ഈ സോളിനോയിഡിനെ മറ്റൊരു സോളിനോയിഡിനുള്ളിലേക്ക് കടത്തി വയ്ക്കാം. അതിനുശേഷം ഒരു അയൺ കോറ് ഇതിനുള്ളിലേക്ക് കടത്താം. ബൾബിൻ്റെ പ്രകാശ തീവ്രതയിലുണ്ടായ വ്യത്യാസം കണ്ടല്ലോ. ഇതിന് കാരണം ഈ സോളിനോയിഡിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി തൊട്ടടുത്ത കമ്പിച്ചുറ്റിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നതുമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രവർത്തന തത്വമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണല്ലോ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമർ രണ്ട് തരത്തിലുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഉണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നത് ഏതിലാണോ അത് പ്രൈമറിയും, ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഏതിൽ നിന്നാണോ അത് സെക്കൻഡറിയുമാണ്.
ആദ്യമായി നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനം നോക്കാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിൽ തിൻ വയേഴ്സും നമ്പർ ഓഫ് ടേൺസ് കൂടുതലുമായിരിക്കും. പ്രൈമറി കോയിൽസിൽ തിക് വയേഴ്സും നമ്പർ ഓഫ് ടേൺസ് കുറവുമായിരിക്കും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 53.4 വോൾട്ടേജ് ലഭിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇതിന് മുകളിലേക്ക് ഒരു അയൺ കോർ വെച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് 70.0 വോൾട്ടേജ് കിട്ടുന്നുണ്ട്. ഇതിന് കാരണം ഈ അയൺ കോർ വയ്ക്കുമ്പോൾ ഇതിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് തങ്ങി നിൽക്കുന്നതാണ്. അടുത്തതായി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം നോക്കാം. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ 4.5 വോൾട്ടേജ് ലഭിക്കുന്നുണ്ട്. അയൺ കോർ വെച്ചതിന് ശേഷം 5.9 വോൾട്ടേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായി ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാം. ഇതിന് താഴെ ഒരു സോളിനോയിഡാണ്. ഈ സോളിന് എ സി കറണ്ട് കൊടുക്കുമ്പോൾ ഇതിലൊരു വേരി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. ഇതിൽ വെച്ചിരിക്കുന്ന അയൺ കോറിലും ഒരു വേരി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. ഈ വേരി മാഗ്നറ്റിക് ഫ്ലക്സ് പ്രേരണത്താൽ ഈ അലുമിനിയം തകിൽ ഒരു വേരി മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. ആദ്യമുണ്ടായ സോളിനോയിലെ വേരി മാഗ്നറ്റിക് ഫ്ലക്സും അലുമിനിയം തകിലുണ്ടായ വേരി മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പോൾസും ഒന്നായതുകൊണ്ട് അലുമിനിയം തകിൽ റിപ്പൽ ചെയ്ത് മുകളിലേക്ക് ചലിക്കുന്നു. അടുത്തതായി ഒരു സർക്കുലർ അല്ലാത്ത ഒരു അലുമിനിയം പ്ലേറ്റ് വെച്ച് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ അലുമിനിയം പ്ലേറ്റ് പൊന്തിയില്ല. ഇതിന് കാരണം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ല, അതുകൊണ്ടാണ് ഇത് പൊന്താഞ്ഞത്. താങ്ക് യു. നമസ്കാരം, ഞാൻ അശ്വതി, ഇത് അമൃത. ഞങ്ങൾ എൽ വി എച്ച് എസ് പോത്തൻകോടിൽ നിന്ന് വരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ചില ഇംപ്രൊവൈസേഷൻസാണ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസി അവയെ വേർപ്പെടുത്തുമ്പോൾ ആ വസ്തുവിൽ ഒരു ചാർജ് രൂപപ്പെടുന്നു. ഈ ചാർജാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിന് പോസിറ്റീവും ഇലക്ട്രോൺ സ്വീകരിക്കുന്നതിന് നെഗറ്റീവും കിട്ടുന്നു. അപ്പോൾ ഇത് വിവിധ തരം ഇലക്ട്രോസ്കോപ്പുകളാണ്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിയുടെ സാന്നിധ്യത്താൽ ഇത് പ്രവർത്തിക്കുന്നു. അടുത്തത് ഒരു ഡിജിറ്റൽ ഇലക്ട്രോസ്കോപ്പാണ്. ഇത് ചെറിയ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഒരു ഇംപ്രൊവൈസേഷൻ കൂടിയുണ്ട്. ചാർജിനെ അക്യുമുലേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ അടുത്തതൊരു വാൻഡിഗ്രാഫ് ജനറേറ്റർ ഉണ്ട്. ഇതൊരു വാൻഡിഗ്രാഫ് ജനറേറ്ററാണ്. റോബർട്ട് ജെ വാൻഡിഗ്രാഫ് എന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചാർജ് ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായി ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നു. ഈ നെഗറ്റീവ് ചാർജ് എർത്തിങ് വഴി പ്രോസസ്സിലൂടെ പോകുന്നു. ഈ പോസിറ്റീവ് ചാർജ് ഈ ഒരു അലുമിനിയത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ബൾബ് ഗ്ലോ ചെയ്യുന്നു. എൻ്റെ പേര് ലക്ഷ്മി. എൻ്റെ പേര് യാസിൻ. ഞങ്ങൾ വരുന്നത് വി എച്ച് എസ് എസ് താമരക്കുളം ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ഞങ്ങളുടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇംപ്രൊവൈസ് എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ഞങ്ങൾ 5 എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഐബോളിൻ്റെ
ഒരു സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഇത് ഐ ബോണ്ട് ഒരു സ്ട്രക്ചറാണ്. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇതിൻ്റെ അകത്താണ് റെറ്റിന. വസ്തുവിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ കണ്ണിലെ കോൺവെക്സ് ലെൻസിലൂടെ അകത്ത് റെറ്റിനെ പതിക്കുമ്പോഴാണ് റെറ്റിനെ പ്രതിബിംബം രൂപപ്പെടുന്നത്. അത്തരത്തിൽ കിട്ടുന്ന പ്രതിബിംബത്തെ വ്യക്തമായി കാണാൻ ഞങ്ങൾ റെറ്റിന പുറത്തായിട്ട് സജ്ജീകരിക്കുന്ന ക്രമീകരണമാണിത്. റെറ്റിനയ്ക്ക് പകരമായി സജ്ജീകരിച്ചിരിക്കുകയാണ്. വസ്തുവിൽ നിന്നുള്ള ഇമേജ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. തലകീടായതും യഥാർത്ഥവും ചെറുതുമായിരിക്കും ഇങ്ങനെ കിട്ടുന്ന ഇമേജ്. അടുത്തായിട്ട് ഞങ്ങൾ നേത്ര വൈകല്യങ്ങളെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുക, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ നേത്ര വൈകല്യമാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് ഐബോളിൻ്റെ നീളം കുറയുന്നത് മൂലം പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാതെ റെറ്റിനയ്ക്ക് പരകിലായി പതിക്കുന്നു. ഇതുപോലൊക്കെ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. നമുക്കിത് പരിഹരിക്കാൻ പറ്റും. അനുയോജ്യമായ ഭാഗമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഐബോളിൻ്റെ നീളം കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ബ്ലേഡായിട്ടുള്ള ഇമേജാണ് കിട്ടുന്നത്. നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനുയോജ്യമായ ഭാഗമുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാം. ലെൻസ് നമ്മൾ വെക്കാൻ പോവാണ്. ഇപ്പം ക്ലിയർ ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നത്. അടുത്തായിട്ട് ഷോർട്ട് സൈറ്റാണ്. ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ നേത്രവൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഐബോളിൻ്റെ നീളം കൂടുന്നത് മൂലം പ്രതിബിംബം റെറ്റിനയിൽ പതിക്കാതെ റെറ്റിനയ്ക്ക് മുന്നിലായി പതിക്കുന്നു. ഇതുപോലെ നമുക്ക് വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. നമുക്കിത് പരിഹരിക്കാൻ പറ്റും. അനുയോജ്യമായുള്ള കോൺ കേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാം. നമുക്ക് ആ എക്സ്പെരിമെൻ്റ് കണ്ടു നോക്കാം. ഐബോളിന് തന്നെ ഞങ്ങൾ കൂട്ടി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ക്ലിയർ അല്ലാത്തൊരു ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പരിഹരിക്കാൻ പറ്റും. അനുയോജ്യമായുള്ള കോൺ കേവ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കാൻ നമ്മൾ കാണിക്കാൻ പോകണം. ഇപ്പം ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ എക്സിഡൻ്റ് തന്നെ പുസ്തകത്തിലെ എക്സിഡൻ്റ് ഇമ്പ്രൂവൈസ് ചെയ്താണ് കാണിക്കാൻ പോകുന്നത്. ലോങ് സൈറ്റ് ആൻഡ് ഷോർട്ട് സൈറ്റ്. ഐബോളിൻ്റെ നീളം ഞങ്ങൾ ഇവിടെ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോക്കസ് ഒരിടത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ലോങ് സൈറ്റ്. ലോങ് സൈറ്റിൽ ഐബോളിൻ്റെ നീളം കുറയുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്ലിയർ അല്ലാത്തൊരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അത് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് പരിഹരിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അതൊരു ഒരേ പോയിന്റിൽ തന്നെ വന്നിരിക്കാനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്തായിട്ട് ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റിൽ ഐബോളിൻ്റെ നീളം കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പോയിന്റ് രണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പവറുള്ള കോൺ കേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അത് കണ്ടു നോക്കാം. ഇപ്പോൾ ഒരേ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും. അടുത്തതെന്ന് പറയുന്നത് കണ്ണിലേക്കുള്ള പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നമ്മൾ പ്യൂപ്പിൾ ഇവിടെയായിട്ട് സജ്ജീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. തീവ്രപ്രകാശം കൊടുക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലുപ്പം കുറയുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്ത് നമ്മൾ ഡിം ലൈറ്റാണ് കൊടുക്കുന്നത്. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിൻ്റെ വലുപ്പം കൂടുന്നത് കാണാൻ കഴിയും. ഞങ്ങൾ സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് എച്ച്എച്ച്എസ് നെടുങ്കുന്നത്തിൽ പഠിക്കുന്നു. കോട്ടയം ജില്ലക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 230 വോൾട്ട് കറണ്ട് പ്രൈമറി കോയിലിലേക്ക് നൽകിയിരിക്കുന്നു. 3000 ചുറ്റുകളുള്ള ഒരു കോയിലുള്ളിലേക്ക് അയൺ കോറും നൽകിയിരിക്കുന്നു. ഇത് അയൺ നെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രിസിറ്റി എപ്പോൾ വിച്ഛേദിക്കപ്പെടുന്നോ അപ്പോൾ അയൺ നെയിൽസ് വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഞങ്ങൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രതിഭാസമാണ് കാണിക്കാൻ പോകുന്നത്. പ്രൈമറി കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ സെക്കൻഡറി കോയിൽ ഒരു EMF പ്രേരിതമാകുകയും അതിൻ്റെ ഫലമായി ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബൾബ് കത്തുകയും ചെയ്യുന്നു. പ്രൈമറി കോയിലിൽ നിന്ന് സെക്കൻഡറി കോയിൽ അകലും തോറും വോൾട്ടേജ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കാരണം ഒരു മാഗ്നറ്റിന് ചുറ്റും ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പോളുകളിലേക്ക് വരുന്നതോറും കൂടുകയും അകന്നു പോകുന്നതോറും കുറയുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് 200 ചുറ്റുകളുള്ള ഒരു കോയില് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അകന്നു പോകുന്നതോറും പ്രകാശത്തിൻ്റെ തീവ്രത കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തതായിട്ട് ഒരു അലൂമിനിയം കമ്പി ചുറ്റിയെടുത്തിരിക്കുന്നു. ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം ഇതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായി എന്നതാണ്. അടുത്തതായിട്ട് ഒരു അലൂമിനിയം പ്ലേറ്റ് ഇതിനുള്ളിലേക്ക് അടുത്തുന്നു.
അപ്പോൾ ഇവിടെ അലുമിനിയം പ്ലേറ്റ് വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തേക്ക് ഒരു കോയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും അലുമിനിയം പ്ലേറ്റ് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന് കാരണം ഇവയ്ക്കിടയിലുണ്ടായ പോളുകൾ വിപരീത പോളുകളാണ്. എന്നാൽ ഇതിനിടയിലുണ്ടായത് ഒരേ പോളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് വികർഷിക്കുകയും ഇവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട് കോർ സ്ട്രെങ്തനിങ് എന്ന പ്രതിഭാസമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബൾബിന് ചെറിയൊരു പ്രകാശം മാത്രമാണുള്ളത്. എന്നാൽ ഇതിനുള്ളിലേക്ക് അയൺ നെയിലുകൾ ഇടുമ്പോഴേക്കും ബൾബിൻ്റെ പ്രകാശം കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കാരണം ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ്. എന്നാൽ അയൺ നെയിൽസ് ഇടുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. എൻ്റെ പേര് ആൻ്റണി ജീൻ ക്രിസ്റ്റി. എൻ്റെ പേര് മിലൻ ലോറൻസ്. ഞങ്ങൾ വട്ടയാൽ സെൻറ്റ് മേരീസിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. പ്രകാശത്തിൻ്റെ പ്രതിബോധനം, അപവർത്തനം എന്നിവയെ ബന്ധപ്പെട്ട പരീക്ഷണമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. അതിൻ്റെ മുൻഭാഗം സുതാര്യമായി വെച്ചിരിക്കുന്നു, മുകൾ ഭാഗവും. ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ രണ്ടറകളുണ്ട് ഇതിന്, ഒരു വലിയ അറയും ഒരു ചെറിയ അറയും. വലിയ അറയുടെ മധ്യത്തിൽ ഒരു പ്രൊട്രാക്ടർ വരച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ചെറിയ അറയിൽ ഒരു കോൺകേവ് ലെൻസും ഒരു കോൺവെക്സ് ലെൻസും ക്രമീകരിച്ചിരിക്കുന്നു. വലിയ അറയുടെ മധ്യത്തിൽ ഒരു സമതലർപ്പണം ക്രമീകരിച്ചിരിക്കുന്നു. ഇതിന് മുകൾ ഭാഗത്തായി കുറച്ച് ഉരച്ച് ക്രമരഹിതമായി വെച്ചിട്ടുണ്ട്. ഒരു കോൺകേവ് ദർപ്പണവും ഒരു കോൺവെക്സ് ദർപ്പണവും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇംപ്രൈസ്ഡ് ആയി ടംഗ്ലിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. സമതലർപ്പണത്തിൽ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മികൾ ലംബമായി തന്നെ പ്രതിപതിക്കുന്നു. 10 ഡിഗ്രിയിലൂടെ പതിക്കുന്ന പ്രകാശരശ്മികൾ 10 ഡിഗ്രിയിലൂടെ തന്നെ പ്രതിപതിക്കുന്നതായി നമുക്ക് കാണാം. 20 ഡിഗ്രിയിലൂടെ പതിക്കുന്ന പ്രകാശരശ്മികൾ 20 ഡിഗ്രിയിലൂടെ തന്നെ പ്രതിപതിക്കുന്നു. ഇത് തെളിയിക്കുന്നത് പതനകോണും പ്രതിപതനകോണും തുല്യമാണെന്നാണ്. സമതലർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപാദനത്തിന് ശേഷവും സമാന്തരമായി തന്നെ പോകുന്നു. ഇനി ദർപ്പണത്തിലേക്ക് കടക്കാം. കോൺകേവ് ദർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപാദനത്തിന് ശേഷം മുഖ്യക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതായി കാണാം. ഇതാണ് അതിൻ്റെ മുഖ്യ ഫോക്കസ്. ഇനി നമുക്ക് ദർപ്പണത്തിൽ കാണാം. എന്നാൽ കോൺവെക്സ് ദർപ്പണത്തിൽ സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപാദനത്തിന് ശേഷം അകന്നു പോകുന്നതായി കാണാം. എന്നാൽ ഇവയെ പുറകോട്ട് നീട്ടിയാൽ ഇവ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതായി കാണാം. കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം അകന്നു പോകുന്നതായി കാണാം. ഇനി കോൺവെക്സ് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ പ്രതിപാദനത്തിന് ശേഷം അകന്നു പോകുന്നതായി കാണാം. എന്നാൽ ഇവയെ ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ക്രമീകരിച്ചാൽ ഇവ അടുക്കുന്നതായി കാണാം. നേത്രവൈകല്യമുള്ളവർക്ക് ഈ രീതിയിലാണ് കാഴ്ച ക്രമീകരിക്കുന്നത്. അടുത്തതായി പ്രകാശത്തിൻ്റെ നിറങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ചെയ്യുന്നത്. പ്രകാശത്തിലെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ്, പച്ച, നീല എന്നിവയാണ്. ആ നിറങ്ങൾ നമുക്കിവിടെ കാണാം. ഇതിനായി അതേ നിറത്തിലുള്ള 3 വയറുകളും ഒരു ന്യൂട്രൽ വയറും ഒരു ബോക്സിൽ LED ബൾബുകളും ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ 2 എണ്ണം ചേർത്താൽ ഒരു ദ്വിതീയ വർണ്ണം ലഭിക്കും. ചുവപ്പ്, നീല എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്താൽ മജന്ത എന്ന ദ്വിതീയ വർണ്ണം ലഭിക്കും. നീല, പച്ച എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്താൽ സയൺ എന്ന ദ്വിതീയ വർണ്ണം ലഭിക്കും. ചുവപ്പ്, പച്ച എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്താൽ മഞ്ഞ എന്ന ദ്വിതീയ വർണ്ണം ലഭിക്കും. ഇനി ഈ പ്രാഥമിക വർണ്ണങ്ങൾ 3 ഒന്നിച്ച് ചേർത്താൽ വെള്ള നിറമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അധാരി വസ്തുക്കളും സുതാരി വസ്തുക്കളും ആയിട്ടുള്ളത്. പച്ച അധാരി വസ്തുക്കൾ പച്ചയെ പ്രതിഫലിപ്പിക്കുന്നു, ബാക്കിയുള്ള നിറങ്ങളെ അത് ആഗിരണം ചെയ്യുന്നു. ഇനി ചുവപ്പ് അധാരി വസ്തു ചുവപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു, ബാക്കിയുള്ള നിറങ്ങളെ ആഗിരണം ചെയ്യുന്നു. എന്നാൽ മഞ്ഞ അധാരി വസ്തു മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമായതിനാൽ മഞ്ഞ നിറത്തെയും അതിൻ്റെ ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. എന്നാൽ കറുപ്പ് അധാരി വസ്തു ഒരു നിറത്തെയും പ്രതിഫലിപ്പിക്കുന്നില്ല, അത് എല്ലാ നിറത്തെയും ആഗിരണം ചെയ്യുന്നു. ഇനി സുതാരി വസ്തുക്കളിലേക്ക് കടങ്ങാം. മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമായി മഞ്ഞ നിറത്തെയും അതിൻ്റെ ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ചുവപ്പ് സുതാരി വസ്തു ചുവപ്പിനെ കടത്തിവിട്ട് ബാക്കിയുള്ള നിറങ്ങളെ ആഗിരണം ചെയ്യുന്നു. പച്ച സുതാരി വസ്തു പച്ചയെ കടത്തിവിട്ട് ബാക്കിയുള്ളവയെ ആഗിരണം ചെയ്യുന്നു. അടുത്തതായി ആവർത്തന പ്രതിരോധനവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ കാണാം. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന 2 സമതല ദർപ്പണങ്ങളാണ്. പിന്നെ ഒരു പ്രൊട്രാക്ടർ വരച്ച് ഇവിടെ കോണളവുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് 150 ഡിഗ്രി ആയിരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം 1 ആണ്. അത് ഈ പ്രതിബിംബങ്ങളുടെ എണ്ണത്തെ കണ്ടെത്താനുള്ള ഇക്വേഷൻ 360 ÷ θ-1 എന്നതാണ്. ആ സമവാക്യം ഉപയോഗിച്ച് ഈ ഒരു പ്രതിബിംബം എന്ന് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് 30 ഡിഗ്രി വീതം കുറയുമ്പോൾ 120 ഡിഗ്രി ആയിരിക്കുമ്പോൾ 2 പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കും. ഇത് സമവാക്യത്തിലൂടെയും തെളിയിച്ചിരിക്കുന്നു.
വീണ്ടും ഒരു 30 ഡിഗ്രി കുറച്ച് ഇതൊരു 60 ഡിഗ്രിയിൽ വെക്കാം. അപ്പോൾ 5 പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കും. ഇതും സമവാക്യത്തിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇവയെ സമാന്തരമാക്കി വെച്ചാൽ, അതായത് കോണളവ് 0 ഡിഗ്രി ആയിരിക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം അനന്തമായിരിക്കും, ഇൻഫിനിറ്റി. അതിനെ ഇതിനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.